പോലീസ് സ്റ്റേഷനിലും. നമസ്കാരം, ഞാൻ അർഷം കുൽക്കറാണ്. ബോധോദയം മൂവി എനിക്കൊരു നല്ല അനുഭവം തന്നു. കാരണം അതിൽ അതിൻ്റെ ഡി ഒ പി സുനിൽ പ്രേം സാറാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്നാമത്തെ പടം കഴിഞ്ഞൊരു നാലാമത്തെ പടം. അപ്പം ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണല്ലോ, വേൾഡ് മറ്റേ ഗിന്നസ് റെക്കോർഡ് കിട്ടിയാണെന്നുള്ള എനിക്ക് എല്ലാവരും അറിയും. അമ്പലത്തിൽ പൂജാരനെ എല്ലാവരും അറിയും, പൂജാരി എല്ലാവരും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ വന്നു കണ്ടു, ഇതാണ് ഡയറക്ടർ എന്ന് പറഞ്ഞു. നേരെ വന്നു എന്നോട് ചോദിച്ചു, ഒരു വെള്ളമുണ്ടും വെള്ള ഷോളും വെച്ചിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യണം, ഫൈറ്റല്ല പറഞ്ഞത്. അപ്പോൾ സെർച്ച് ചെയ്യാം സാർ, ഫൈറ്റ് കഴിഞ്ഞിട്ടാണോ? അല്ല, നമുക്കത് ആദ്യം എടുക്കാം, അതിന് ശേഷം ഫൈറ്റ് ചെയ്യും. ഒരു സോങ്ങിൻ്റെ ഒരു 70% ഞാൻ തന്നെയാണ് അതിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഫൈറ്റേക്ക് പോകുന്നത്. അപ്പോൾ ഹീറോ ഒരു പയ്യൻ, ഒരു ചോക്ലേറ്റ് ബോയ് എന്ന് വേണമെങ്കിൽ പറയാം. പഴയ ചാക്കോച്ചൻ, പഴയ പൃഥ്വിരാജ് ഒക്കെ മോളിലുള്ള ഒരു പയ്യൻ, നല്ല സുന്ദരനാണ്. പക്ഷേ ഭംഗിയോട് മാത്രം കാര്യമില്ല, എങ്ങനെ ആക്ഷൻ ചെയ്യും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ സേഫ്റ്റി സൈഡ് ഒരു ഡ്യൂപ്പ് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ ഡ്യൂപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഫസ്റ്റ് ഷോട്ട് ഒരു ജം കിക്കായിരുന്നു. പക്ഷെ അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കാണിച്ചു കൊടുത്തു, വളരെ മനോഹരമായിട്ട് ചെയ്തു. ആ ഫൈറ്റ് വളരെ ഭംഗിയായിട്ട്, നല്ല റിയാക്ഷൻ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പോലെ ചെയ്തു. പിന്നെ അതിൻ്റെ പാട്ടുകളും എല്ലാം, ഇപ്പോൾ പാട്ടുകളെല്ലാം റിലീസ് വളരെ മനോഹരവും. പിന്നെ ജനാർദ്ദൻ സാറ് വളരെ മനോഹരമായിട്ടുള്ള ഓരോ ഷോട്ടുകളും മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ എൻ്റെ സോങ് ഷോട്ട്സ് മാത്രമേ ഉള്ളൂ. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ അതേപോലെ ക്യാമറ പിന്നെ സുനിൽ പ്രേം സാറിലൂടെ വർക്ക് ചെയ്തതെന്ന് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാനില്ല. ജനാർദ്ദൻ സാറ് വളരെ പക്വതയാർന്ന ഒരു ഡയറക്ടറെ പോലെയാണ് നമ്മൾക്ക് ലൊക്കേഷനിൽ ഫീൽ ചെയ്തത്. സോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം ആണെങ്കിൽ പോലും എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.